അയ്യോ, മോൾക്കിത് ആദ്യത്തെ മാസമാ. ആ നേരത്തെ ഇതുപോലെ കമ്പും പടക്കമൊക്കെ പൊട്ടിച്ചാലോ? അത് കുഞ്ഞിനെ ബാധിക്കില്ലേ? അവരെന്താന്ന് വെച്ച് ചെയ്തോട്ടമ്മേ. എന്നാലും അത് ശരിയാവത്തില്ല. ഇതവൻ മരുന്ന് നിർത്തണം. അയലത്ത് അമ്മയാവാൻ പോകുന്ന ഒരു പെൺകുട്ടിയോടെന്ന് അറിഞ്ഞിട്ട് മനഃപൂർവ്വം ചെയ്തതാ ഇതൊക്കെ. മോളുടെ കുഞ്ഞിനെ കേടുവരുത്താൻ വേണ്ടി. ഇത് ചോദിച്ചിട്ട് തന്നെ കാര്യം. വേണ്ടമ്മേ, എന്റെ കുഞ്ഞിന് അവന്മാര് പടക്കവും കമ്പവും പൊട്ടിച്ചെന്ന് കരുതി ഒരു കുഴപ്പവും വരില്ല. എന്നാലും അത് ശരിയല്ലല്ലോ. കുറെ നേരമായി തുടങ്ങിയിട്ട്, രാവിലെ മുതൽ തുടങ്ങിയതാ. ഇന്ന് വിഷുവും ദീപാവലിയും ഒന്നും അല്ലല്ലോ ഇങ്ങനെ കരിമരുന്ന് കത്തിച്ച് കളിക്കാൻ. വെഡിങ് ആനിവേഴ്സറിക്ക് ആരെങ്കിലും ഇങ്ങനെ കമ്പം കത്തിക്കൂ? അതിപ്പോ നമുക്കും വെക്കാലോ. കേട്ടോ, നമ്മള് കമ്പിത്തിരിയും പൂത്തിരിയൊക്കെ അല്ലേ കത്തിക്കുന്നത്? ഇത് നമ്മളെ കത്തിക്കുന്ന രീതിയിലോ അവന്മാരെ പൊട്ടിക്കുന്നത്? ഇത് ചോദിച്ചിട്ട് തന്നെ കാര്യം. അമ്മോട്ട് പറഞ്ഞത്. അയലത്ത് ഒരു മാസമായുള്ള ഒരു പെൺകുച്ചുണ്ട്. എന്റെ കുഞ്ഞിനെ കൊല്ലാനാണോ നീയൊക്കെ ഇങ്ങനെ പടക്കം പൊട്ടിക്കുന്നത്? മഞ്ജു ചേട്ടാ, നിർത്തം പറഞ്ഞില്ലേ? ഇവിടെ നിന്ന് ഞങ്ങൾ പടക്കം പൊട്ടിക്കുന്നത്. കൂടുതൽ കളിച്ചാലുണ്ടല്ലോ, നിങ്ങളുടെ വീട്ടിലേക്ക് ഞങ്ങൾ പടക്കം എറിയും. എന്നാലേ നിനക്കെതിരെ ഞാൻ കേസ് കൊടുക്കും. നീയൊക്കെ പോലീസ് സ്റ്റേഷനിൽ കയറേണ്ടി വരും. ഡി ശാരി, എടി അന്റെ കെട്ടിയോനെ അളിയന്റെ അച്ഛൻ ഇടിച്ച് പഞ്ഞു കിട്ടില്ലടി. എന്നിട്ടും ആണക്കൊക്കെ എന്താടി ചെയ്യാൻ പറ്റിയത്? അവിടെ കേസുമില്ല, വഴക്കുമില്ല, പോലീസ് സ്റ്റേഷനില്ല, ഒന്നുമില്ല. പിന്നല്ല ഞങ്ങൾ കുറച്ച് പടക്കം പൊട്ടിച്ച് തന്നെ പോലീസ് സ്റ്റേഷനിൽ പോയി കേസ് കൊടുക്കാൻ പോണേ. പോയിട്ട് എന്തെങ്കിലും പണി എടുക്കാൻ നോക്കിന്ന് ഓലക്കമ്മൽ ആള്. ഇന്ന് നിങ്ങൾ പടക്കം പൊട്ടിക്കരുതെന്ന് പറഞ്ഞോണ്ട് അതിന് ഞങ്ങൾ കൂടുതൽ പടക്കം പൊട്ടിക്കും. അർദ്ധരാത്രി കഴിയുന്നവരെ ഇതിങ്ങനെ പൊട്ടിക്കൊണ്ടേയിരിക്കും. ചേട്ടാ, കുറച്ചുകൂടി പടക്കം വാങ്ങിച്ചോണ്ട് പറഞ്ഞോട്ടോ. നിങ്ങൾ ഇപ്പൊ തന്നെ പോലെ വാങ്ങിക്കാം.